ഇതും ഒരു ഓഫ് റോഡ് തന്നെയാണ്. നിങ്ങളുടെ നാട്ടിലും ഉണ്ടാവും ഇതേപോലത്തെ ഒരു കാലത്ത് നേരെയാവാത്ത കുറെ റോഡുകൾ. റോഡിൻ്റെ പണി തീർന്നോ നോക്കി നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അല്ല, നമ്മൾ ഏത് പാർട്ടി ആയാലും നമ്മുടെ ജനങ്ങളെ സ്ഥിതി ഇത് തന്നെയാണ് കേട്ടോ. അപ്പൊ നേരെയാവുന്നുള്ള പ്രതീക്ഷയല്ല, നേരെയാവുന്നു തോന്നില്ല. ഇനിയിപ്പോ ഒരു മൂന്നാല് കോടി വേണ്ടി വരൂ. ഹലോ ഗൈസ്, വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഹിമാലയൻ എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടോ നമ്മൾ ഇതുവരെ ഓഫ് റോഡ് പോയിട്ടില്ല. ഇന്ന് നമ്മൾ ഓഫ് റോഡ് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുന്നും മലയും കയറാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇന്ന് പോകുന്നത്. നമ്മുടെ പബ്ലിക് റോഡുകളുണ്ട്, നമ്മുടെ സർക്കാർ നമുക്ക് പണിത് തന്നിട്ടുള്ള ഒരുപാട് പബ്ലിക് ഓഫ് റോഡുകളുണ്ട്. അതായത് പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള ഒരുപാട് റോഡുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അതേപോലത്തെ ഒരു ചെറിയ റോഡിനാണ് നമ്മൾ ഇന്ന് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈം നമ്മൾ ഹിമാലയൻ എടുത്തിട്ട് ഓഫ് റോഡ് പോകാൻ പറ്റുന്ന ഒരു റോഡ് എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് റോഡുകൾ തന്നെയാണ്. അപ്പം പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള റോഡിലൂടെയാണ് ഇന്ന് നമ്മൾ ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളില്ലാത്ത ഒരു നാടും ഇല്ല കേട്ടോ. നിങ്ങളുടെ നാട്ടിലും ഉണ്ടാവും, നിങ്ങളുടെ നാട്ടിൽ ഇതേപോലത്തെ റോഡുകൾ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. അതോടൊപ്പം ഈ ഒരു വീഡിയോ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഒരാളെടുത്ത് എത്തുന്നവരെ നിങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളിപ്പോൾ ഇറങ്ങുക കേട്ടോ. നമ്മുടെ നാട്ടിൽ ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമുള്ള പ്രദേശത്താണ് നമ്മൾ പോകുന്നത്. കൊടുവള്ളി എളേറ്റിൽവാട്ടോളി റൂട്ടിലാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല റോഡാണ്. ഇത് ഈ അടുത്ത് നന്നാക്കിയിട്ടുള്ള റോഡാണ്. പന്നൂര് നരുക്കുനി റൂട്ടിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കേക്കോത്ത് പഞ്ചായത്തിലും അതേപോലെ തന്നെ നരുക്കുനി പഞ്ചായത്തിലും ആണ് ഈ ഒരു റോഡ് വരുന്നത്. ഒരു വർഷത്തിന്റെ മുകളിലായി ഈ ഒരു റോഡിന്റെ പണി തുടങ്ങിയിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് പണി. ഈ റോഡ് കാണുന്ന കാലം തൊട്ടേ ഇതേപോലെ തന്നെയാണ് ഈ റോഡിന്റെ അവസ്ഥ. ഇത് കണ്ടോ, റോഡിന്റെ അവസ്ഥ ഉണ്ടോ. ഇപ്പം വണ്ടി എടുത്തിട്ട് ഓഫ് റോഡ് ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് പോകണം എന്ന് തോന്നിയ സമയത്ത് നമുക്ക് ഈ ഒരു റോഡാണ് കേട്ടോ ഓർമ്മ വന്നത്. കാരണം എന്തായാലും ഈ റോഡിന്റെ പണി തീർന്നിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഇപ്പുറം തന്നെയാണ് കേട്ടോ. ഇതൊരു അങ്ങാടിയാണ്, വട്ടപ്പാറപ്പോയിൽ നിന്നാണ് ഈ ഒരു അങ്ങാടിൻ്റെ പേരിട്ടോ. ഒരുപാട് ആളുകളുണ്ടോ ഈ ഒരു ഏരിയയിൽ. അതേപോലെ തന്നെ ഈ ഒരു സ്ഥലത്തൂടെ ബസ് സർവീസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു റൂട്ടാണിത്. അപ്പം വെറും 3.5 കിലോമീറ്ററിനടുത്ത് ദൂരം മാത്രം വരുന്ന ഈ ഒരു റോഡിന് പണി തുടങ്ങിയിട്ട് ഒരു വർഷത്തിൻ്റെ മുകളിലായി. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മഴക്കാലം തുടങ്ങുന്ന സമയത്താണ് റോഡിൻ്റെ പണി തുടങ്ങുക. അതേപോലെ തന്നെ റോഡിൻ്റെ പണി തീർന്നോ നോക്കി നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്, നമ്മുടെ വാട്ടർ അതോറിറ്റിക്കാർ. റോഡിൻ്റെ പണി തീർന്ന് അന്ന് അല്ലെങ്കിൽ പിറ്റേന്ന് വന്നിട്ട് റോഡ് കുഴിക്കാൻ തുടങ്ങും. എന്നാൽ അത് കുഴിച്ചിട്ട് അതിൻ്റേതായ ഒരു മാന്യതയിൽ അതൊന്ന് കുഴിച്ച സ്ഥലത്തൊന്ന് കോൺക്രീറ്റ് ചെയ്തിട്ട് ഒന്ന് വൃത്തിയാക്കിയിടാൻ ഒരു വാട്ടർ അതോറിറ്റിക്കാരനും ഒരാളും ഉണ്ടാവാറില്ല കേട്ടോ. പിന്നെ അത് അവിടെ കുഴിയായിട്ട് കാറും ബസ്സും സകല വാഹനങ്ങളും കയറി ഇറങ്ങി 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 അവസാനം വലിയ കുഴിയായിട്ട് അതിൽ വീണ് ആരെങ്കിലും മരിച്ചാൽ റിപ്പോർട്ട് ചെയ്യും. നമ്മളെ കേരളത്തിൽ ഇപ്പോൾ അടുത്ത് കുഴിയിൽ വീണ ഒരാൾ മരിച്ച സംഭവം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അത് വെറും ഒന്ന് മാത്രമാണ്. അതേപോലെ കുഴിയിൽ വീണിട്ട് പരിക്ക് പറ്റിയിട്ട് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അതൊന്നും ആരും റിപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആരും കാണാനോ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ റോട്ടിലൂടെ വണ്ടി ഓടുന്നതിലും കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത് ഇതേപോലത്തെ കുഴിയിൽ ചാടിപ്പോവോ എന്നുള്ളതാണ്. അതാണ് അവസ്ഥ കേട്ടോ. കണ്ടോ റോഡിൻ്റെ അവസ്ഥ, കണ്ടോ അത്രയും മോശം എന്ന് വെച്ചാൽ അത്രയും മോശമാട്ടോ. ഇവിടെയൊക്കെ സൈഡിൽ പണി നടക്കുന്നുണ്ട്, എന്താ ഇവർ ചെയ്യുന്നതെന്നുള്ള അറിയില്ല. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ഫൈന്, അതേപോലെ തന്നെ വണ്ടിയുടെ പേപ്പർ റെഡി അല്ലെങ്കിൽ ഫൈന്, എല്ലാ കാര്യത്തിനും ഫൈന്. പിന്നെ നമ്മൾ എന്തൊരു സാധനം വാങ്ങിയാലും നമ്മൾ എന്തൊരു സാധനം പർച്ചേസ് ചെയ്താലും അതിലൊരു വീതം സർക്കാരിനാണ് പോകുന്നത്. അപ്പം നമ്മളടയ്ക്കുന്ന നമ്മളെ നികുതിപ്പണം തന്നെയാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. അല്ലാതെ ആരെയും പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട്, സ്വന്തമായിട്ട് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനിടയിൽ കൈയിട്ട് വാരി കൈയിട്ട് വാരി കൈയിട്ട് വാരി അതിൽ ഒരു വീതം മാത്രമാണ് നമ്മളെപ്പോലുള്ള ജനങ്ങൾക്ക് കിട്ടുന്നത്. പെട്രോളിന് വില 1 രൂപ 50 പൈസ കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ പല കാരണങ്ങളും പറയുന്ന സർക്കാരാണ്. സർക്കാരിനെ കുറ്റം പറയല്ല, നമ്മൾ ഏത് പാർട്ടി ആയാലും നമ്മുടെ ജനങ്ങളുടെ സ്ഥിതി ഇത് തന്നെയാണ് കേട്ടോ. ജനങ്ങൾ എല്ലാ കാലത്തും ദുരിതം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ റോഡൊക്കെ കണ്ടില്ലേ നിങ്ങൾ, എന്താ ഇതിൻ്റെയൊക്കെ ഒരവസ്ഥ. ഇത് ഒരു ചെറിയ റൂട്ടാണ്. ചെറിയ റൂട്ട് എന്ന് പറയുന്നത് ബസ് സർവീസ് ഉള്ളതാണ്, ഒരുപാട് ആളുകളുള്ളതാണ്. അപ്പോൾ ഇതേപോലത്തെ നാട്ടും പ്രദേശത്തുള്ള എല്ലാ റോഡിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ് കേട്ടോ. നമ്മൾ ഹൈവേയും അതേപോലെ തന്നെ നല്ല വലിയ റോഡുകൾ മാത്രം നന്നാക്കിയതുകൊണ്ട് ഒരു കാര്യമില്ല. ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതേപോലത്തെ റോഡാണ് കേട്ടോ. നാട്ടും പ്രദേശത്തുള്ള ആളുകൾ സ്ഥിരമായിട്ട് വണ്ടി ഓടിച്ചിട്ട് പോകുന്നത് ഇതേപോലത്തെ റോഡിലാണ്. കണ്ടല്ലേ, ബസ്സാണ് കേട്ടോ, നരുക്കുനി കൊടുവള്ളി ബസ്സാണത്. അപ്പം നമ്മുടെ മുന്നിൽ പോകുന്നത് നരുക്കുനി കൊടുവള്ളി, അതായത് നരുക്കുനി എന്ന് വട്ടപ്പാറപ്പോയിൽ പന്നൂർ വഴി പോകുന്ന ബസ്സാണ്. കണ്ടോ റോഡിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ. നരുക്കുനി റൂട്ടിലെ ഒരു ബസ്സാണ് കേട്ടോ ഈ പോകുന്നത്.
ഈ റൂട്ടിലെ ഒരു മെയിൻ ബസ് എന്ന് വേണമെങ്കിൽ പറയാം, ലൈഫ് ലൈൻ ആണ്. ഇതിലും വലിയ ഓഫ് റോഡ് വേറെ ഇല്ല. തുള്ളി തുള്ളിയാണല്ലോ പോകുന്ന ബസ്. ഇവിടെ വട്ടപ്പാർപ്പോയിലുള്ള ആളുകളാണ് മാന്തി പിന്നെ കൊറവിളിച്ചിട്ടാണല്ലോ. ഒരു പണി എടുക്കുന്നത് തയ്ച്ചാക്കൂല, പണിക്കാരി അങ്ങനെ തന്നെയാ. കുറേ പണിക്കാർക്ക് പിന്നെ പൈസ കൊടുക്കായിട്ട് ഒരു ബാച്ച് പോവും. പിന്നെ അതൊക്കെ അയച്ചാലോ പൈസ കിട്ടട്ടെ, പെൻഡിംഗിൽ ആക്കിയിട്ട് ഓര് പോവും, പിന്നെ അടുത്ത ബാച്ച് വരും. ഞാൻ വിചാരിച്ച ഒരു വർഷമൊക്കെ ആയിട്ടുള്ളു. ഇന്നൊന്നല്ല, മൂന്നല്ലേ. ഇനിയിപ്പോ ഒരു മൂന്നല്ല കൂടി വേണ്ടി വരും. അല്ല, ഈ വട്ടപ്പാർപ്പോയിൽ റൂട്ട് എന്ന് പറയുന്നത് നമ്മള് ആദ്യ കാലത്തെ ഇതേപോലെ തന്നെയാണല്ലോ. ഒരു കാലത്ത് നേരെ ആ തീർന്നു. എത്രയും പൈസ ഉണ്ട് നന്നാവുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പൊ പറയാൻ പറ്റില്ല. അപ്പൊ നേരെ ആവുന്നുള്ള പ്രതീക്ഷ അല്ല, നേരെയാവുന്ന് തോന്നില്ല. ഒന്നാളൊക്കെ ഞങ്ങളാളെ തൊയ്പായിപ്പോയിരുന്നു വീട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇവര് നായിരം മാന്തിട്ട് റോഡിൽ നിന്ന് കൊണ്ട് ഇറങ്ങണമെങ്കിൽ വലിയ ഒരു തിണ്ടാ. വീട്ടിൽ നിന്ന് ആൾക്കിന്നെ ഇറങ്ങാനാവേ. എന്നാലും ലേശം മാന്തി ആടെ തന്നെ കുറവേശ് ഇട്ട് ഡെവലാക്കണ്ടേ. കുറവേശ് ഒക്കെ തന്നെ വലിയ ടോർച്ചല് പിന്നെ ആളെ കുറയിൽ ഇറക്കിയിടും. പിന്നെ ചെറിയ ടിപ്പറിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തട്ടും. നമ്മള് മറ്റേ അരിയൊക്കെ നമ്മള് ആളുന്നില്ലേ, അതേ മാതിരി. ഞാൻ എന്നിട്ട് പിന്നെ അവരോട് ചോദിച്ചു, നിങ്ങൾ ആ വലിയ വണ്ടി കൊണ്ടുപോയി നിങ്ങൾ കേറിട്ടാലായി തട്ടിയിട്ടുണ്ടെങ്കിൽ ജസീനെ കൊണ്ട് നിർത്തിയാ പോരായിരുന്നു. അത് പറ്റൂല. കേറിട്ട സമയത്ത് ഇപ്പോ ബസ്സുണ്ട്, ബസ്സും പോകുന്ന കാണാൻ തോണി പോകുന്നതായത് തന്നെയാണ്. ഇതിപ്പോ രണ്ടു ദിവസം മഴ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടുന്ന് മുകളിലോട്ട് നടന്നു കൂടി പോകാനാവില്ലേ. ചളിയായിട്ട് അതിന്റെ ഇടയിൽ ഈ പൈപ്പ് പൊട്ടുന്നുണ്ട്. ജപ്പാന്റെ റോഡ് പണി കഴിയുമ്പോഴേ ഇപ്പൊ ഏകദേശം ഓല് വരൂ. ജപ്പാൻ കുടിവെള്ളോ മാന്താൻ വേണ്ടിട്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ നാട്ടുകാരൊരു അഭിപ്രായം കേട്ടോ നമ്മൾ കേട്ടത്. അതായത് മൂന്ന് കൊല്ലായി. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത് ഒരു കൊല്ലെന്നായിരുന്നു, അപ്പോ അത് തെറ്റിപ്പോയിട്ടുണ്ട്. മൂന്ന് കൊല്ലായിട്ടോ ഇതിന്റെ പണി തുടങ്ങിയിട്ട്. ഇനി ഒരു മൂന്ന് കൊല്ലം കൂടെ വേണ്ടിരുന്ന പറയുന്നത് കേട്ടോ. എന്താ ഇതിൽ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. കോൺട്രാക്ട് എടുത്തവന് പൈസക്കാരനാകുക എന്നല്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നാട്ടുകാരുടെ അവസ്ഥ ഇതേപോലെ തന്നെയാട്ടോ. കേട്ടോ, നമ്മൾ ഈ ഒരു ഒറ്റ റോഡിൻ്റെ അവസ്ഥ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. അതായത് ഒരു 3.5 കിലോമീറ്ററിനുള്ളിൽ വരുന്ന ഒരു റോഡിൻ്റെ അവസ്ഥ മാത്രമാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. ബസ് സർവീസും അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു ഗ്രാമപ്രദേശത്തുള്ള റോഡിൻ്റെ അവസ്ഥയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇതേപോലത്തെ റോഡുകൾ കേരളത്തിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആരോടും വെറുപ്പോ അതേപോലെ തന്നെ ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല. സാധാരണക്കാരൻ്റെ ഒരവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നാട്ടും പ്രദേശത്തുള്ള റോഡുകൾ ഒരു കാലത്തും നേരെ ആവാറില്ല. പിന്നെ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുന്ന റോഡിൻ്റെ കാര്യം പറയാൻ വേണ്ട, അത്രയും അബദ്ധമായിരിക്കും. നിങ്ങളുടെ നാട്ടിലുണ്ടാവും ഇതേപോലത്തെ ഒരു കാലത്തും നേരെ ആവാത്ത കുറേ റോഡുകൾ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് 1000 റൂട്ടാണ് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് കൊടുവള്ളി റൂട്ടാണ്. ഈ റോഡ് നല്ല റോഡാണ്. ഈ അടുത്ത് ടാർ ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുള്ള റോഡാണ് കേട്ടോ. അപ്പോൾ നല്ല റോഡുകളും ഉണ്ട്, അതേപോലെ തന്നെ മോശം റോഡുകളും ഒരുപാടുണ്ട് കേട്ടോ. ഇത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന റോഡാണ് കേട്ടോ. ഇതും ഒരു ഓഫ് റോഡ് തന്നെയാണ്. ഓഫ് റോഡ് പോകണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സർക്കാർ നമുക്ക് ഒരുപാട് റോഡുകൾ പണിത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി ഓഫ് റോഡുകൾ നിങ്ങളുടെ നാട്ടിലും ഉണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഓഫ് റോഡിൽ ഒന്ന് ട്രയൽ അടിച്ചതിന് ശേഷം പോകുന്നതാണ് നല്ലത് കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ വണ്ടിയുടെ അവസ്ഥ ഉണ്ടല്ലോ. വല്ലാത്തൊരു ഓഫ് റോഡല്ലേ കാണുന്നുണ്ടേ. നമ്മളെ സർക്കാർ നമുക്ക് പണിത് തന്നിട്ടുള്ള ഓഫ് റോഡിലാണ് ഇന്ന് നമ്മൾ ഓഫ് റോഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഹിമാലയൻ എടുത്തിട്ട് ഫസ്റ്റ് ഓഫ് റോഡാണ്. വലിയൊരു ഓഫ് റോഡ് ചെയ്ത് വന്ന പോലെ കേട്ടോ. ഈ ഒരു വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കണ്ടോ, എന്തായാലും അതിൻ്റെ ഉള്ളിലൊക്കെ ചളി. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനാവട്ടെ മൊത്തമായിട്ട് ചളിയാട്ടോ ഈ ഒരു വണ്ടിയുടെ മുകളിൽ. ഇനി ഒന്ന് സർവീസ് ചെയ്തെടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.